ഹായ്, ഇന്ന് ഞാൻ ഈസി ആയിട്ടൊരു ബീഫ് കീമ മസാലയാണ് കാണിച്ചു തരാൻ പോണത്. കുക്കറിൽ നന്നായി കഴുകി വാര വെച്ച ബീഫ് കീമ ഇട്ടുകൊടുക്കുക. മിൻസ് ചെയ്തിട്ട് മേടിക്കാൻ കിട്ടില്ലേ അത്. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പോളം ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തി ഇട്ട് വെച്ചതാണ്, അതിട്ട് കൊടുത്തേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു കാൽ കപ്പോളം വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ആ കുക്കറിൻ്റെ മൂടിയും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് വിസിലടുപ്പിക്കണം. ഒരു 5 വിസിലോളം അടിച്ചോട്ടെ കേട്ടോ. ഗ്രീൻ പീസും ഈ ഒരു ബീഫിൻ്റെ കീമയും ഒക്കെ കൂടെ നന്നായിട്ട് വേവണം, അത്രേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് വെന്തിട്ടുണ്ടാവും. എന്തായാലും അത്ര വിസിലൊക്കെ മതി. കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ആ മസാലയിൽ ചേർത്തുമ്പോൾ അത് ഡ്രൈ ആയിക്കോളും. ഇനി നമുക്കിതൊന്ന് മസാല ആക്കിയെടുക്കണം. അതിന് വേണ്ടി ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടോ, ഒന്ന് പൊട്ടണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു വലിയ സവോളയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോട്ടാ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ചതച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം മതി. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറണ വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ ഒരു തക്കാളി വലുതായിരുന്നു, അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ എടുക്കുക, കറി പോലെ ആകുമ്പോൾ. ഇത് ഇത്തിരി റോസ്റ്റ് പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ അത്ര മതി കേട്ടോ. ഇനി മസാലയിലേക്ക് കുറച്ചുകൂടി നമ്മൾ മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അതും കൂടെ ഒന്ന് നന്നായിട്ട് ഈ ഒരു മസാലയിൽ ചേർന്ന് വഴന്ന് കിട്ടണം. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കീമയും ഗ്രീൻ പീസും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ, അപ്പോഴതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അതിലുണ്ടാവുക. ഞാനിവിടെ ഈ കീമ മസാല ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുത്താലും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ശരി, താങ്ക് യു.